ഹലോ, എൻ്റെ ചോദ്യം ഇതാണ്, എന്താണ് ഈ ഡൽഗോണ കോഫി? ഇപ്പോൾ ഭയങ്കരമായിട്ട് ട്രെൻഡായിക്കൊണ്ടിരിക്കുന്ന ഒരു സംഭവമാണ് ഈ ഡൽഗോണ കോഫി. നമ്മുടെ യൂട്യൂബിലാണെന്നുണ്ടെങ്കിലും ടിക്ടോക്കിലാണെന്നുണ്ടെങ്കിലൊക്കെ ഭയങ്കരമായിട്ട് ട്രെൻഡായിക്കൊണ്ടിരിക്കുകയാണത്. കുറേ പേര് ട്രൈ ചെയ്തിട്ടുണ്ട്, അപ്പോൾ സ്വാഭാവികം എനിക്കും ഒന്ന് ട്രൈ ചെയ്യണം തോന്നി. അപ്പോൾ ഇത് നമ്മൾ ആദ്യമായിട്ടൊന്ന് ട്രൈ ചെയ്യുമ്പോൾ അത് വീഡിയോ എടുത്തില്ലെങ്കിൽ, നിങ്ങളൊന്നും കാണിച്ചില്ലെങ്കിൽ മോശമായിട്ടുള്ള കാര്യമല്ലേ. അപ്പോൾ അതാണ് ഇന്നത്തെ വീഡിയോ. പിന്നെ ഭയങ്കര ഈസി ആയിട്ട് ചെയ്യാവുന്നതാണിത്, പിന്നെ ഭയങ്കര ടേസ്റ്റ് ആണെന്നാണ് എല്ലാവരും പറയണത്. ഓക്കെ, അപ്പോൾ ഈ ഡൽഗോണ കോഫി എന്ന് പറയുന്നത് ഒരു സൗത്ത് കൊറിയൻ കോഫിയാണ് കേട്ടോ. പിന്നെ ആക്ച്വലി ഇതൊരു ബെവറേജ് ആണ്, വെള്ളമൊന്നും ചേർക്കാൻ പാടില്ല. വെള്ളമൊന്നും ചേർക്കാത്ത പാലാണ് നമ്മളിവിടെ യൂസ് ചെയ്യുന്നത്. അപ്പോൾ നമുക്കിതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം, എന്നിട്ട് എങ്ങനെയുണ്ട് നോക്കാം. ഓക്കെ, അപ്പോൾ നമുക്ക് ഉണ്ടാക്കാൻ തുടങ്ങാം. ഇതിനാകെ കുറച്ച് ഇൻഗ്രീഡിയൻസേ ആവശ്യമുള്ളൂ. നമുക്ക് വേണ്ടത് കോഫി പൗഡർ, ദി ഇൻസ്റ്റൻറ്റ് കോഫി പൗഡറാണ് എടുക്കേണ്ടത്. പിന്നെ ഷുഗർ, പിന്നെ നല്ല ചൂടുവെള്ളം. പിന്നെ ഇതിൻ്റെ അളവെന്ന് പറയണത്, ഞാൻ ഈ ഒരു സ്പൂണിന് 2.5 ടേബിൾ സ്പൂൺ ആണ് എടുത്തിരിക്കുന്നത്. നമ്മുടെ ഇഷ്ടത്തിന് എടുക്കാം, പക്ഷെ ഇതിൻ്റെ 3 ൻ്റെയും അളവ് ഒരുപോലെ ആയിരിക്കണം. ഓക്കെ, അപ്പോൾ ഇത് ഓരോന്ന് ഞാൻ 2.5 ടേബിൾ സ്പൂൺ ആണ് എടുത്തിരിക്കുന്നത്. ഓക്കെ, ഇനി നമുക്ക് വേണ്ടത് ഒരു മുക്കാൽ ഗ്ലാസ് മതി. 1/4 ഗ്ലാസ് പാലാണ് വേണ്ടത്. ഇത് നമുക്ക് ചൂട് പാലോ അല്ലാന്നുണ്ടെങ്കിൽ തണുത്ത പാലോ എടുക്കാം. ഞാനിവിടെ എടുത്തിരിക്കുന്നത് തണുത്ത പാലാണ്. ഓക്കെ, ഇനി നമുക്ക് ഇത് 3 ഉം കൂടിയും ഒരു പാത്രത്തിലോട്ട് മിക്സ് ചെയ്യാം. ഓക്കെ, കോഫി പൗഡർ, പിന്നെ ഷുഗർ, പിന്നെ ചൂടുവെള്ളം. ചൂടുവെള്ളം എടുക്കുന്നത് ഇത് പെട്ടെന്ന് മിക്സ് ആവാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ചൂടുവെള്ളം എടുക്കുന്നത്. ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അതായത് കട്ടകളൊന്നും പാടില്ല, ആ തോതിൽ വേണം നല്ല രീതിയിൽ തന്നെ മിക്സ് ചെയ്ത് കൊടുക്കുക. ഓക്കെ, അപ്പോൾ നമ്മൾ നന്നായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി ഞാൻ ഈ ബീറ്റർ വെച്ചിട്ട് ഒന്ന് ബീറ്റ് ചെയ്യാൻ പോവാണ് കേട്ടോ. അപ്പോൾ ഇത്ര ബീറ്റ് ചെയ്താൽ മതി കേട്ടോ. നമുക്ക് ഇതുപോലെ ഒരു ക്രീമി ടെക്സ്ചർ ആണ് വേണ്ടത്. ഓക്കെ, ബീറ്റർ ഇല്ലാന്നുണ്ടെങ്കിലും കുഴപ്പമൊന്നുമില്ല. ഈ വിസ്ക് വെച്ചിട്ടോ അല്ലാന്നുണ്ടെങ്കിൽ ഈ സ്പൂണ് വെച്ചിട്ടൊക്കെ നന്നായിട്ട് ഇളക്കി കൊടുത്താൽ മതി. അപ്പോൾ നമ്മൾ കുറേ നേരമായിട്ട് ഇങ്ങനെ ഇളക്കണം. ബീറ്റർ ആകുമ്പോൾ കുറച്ചും കൂടിയും ഈസി ആയിരിക്കും, അത്രയേ ഉള്ളൂ. ഇനി നമുക്ക് ഈ പാലിൻ്റെ മീത് ഇതിങ്ങനെ വെച്ചുകൊടുക്കാം. ഓക്കെ, അങ്ങനെ നമ്മുടെ ഡൽഗോണ കോഫി റെഡി. നല്ല ഭംഗിയില്ലേ കാണാൻ? ഭയങ്കര ഈസി ആയിട്ട് ഉണ്ടാക്കും ചെയ്യാം. അപ്പോൾ ഇത് ഇനി സ്ട്രോ വെച്ചിട്ടോ മിക്സ് ചെയ്തിട്ടോ എങ്ങനെ വേണമെങ്കിലും കുടിക്കാം കേട്ടോ. അപ്പോൾ ഈ കോഫിയുടെ ടേസ്റ്റൊക്കെ ഇഷ്ടമാവുന്നവർക്ക് ഇതും ഇഷ്ടമാവും എന്നാണ് പറയുന്നത്. അപ്പോൾ ട്രൈ ചെയ്യാത്തവർ ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ അത്രയേ ഉള്ളൂ, ഇനി അടുത്ത വീഡിയോ ആയിട്ട് കാണാം. അതുവരേക്കും ടറ്റാ.